സർക്കാർ നിർദ്ദേശം മറികടന്ന് ഒരു ദിവസം 100-ലധികം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ MVD ഉദ്യോഗസ്ഥരെ പരസ്യ വിചാരണ നടത്തി ഗതാഗത വകുപ്പ്. തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ 15 ഉദ്യോഗസ്ഥരെ കൊണ്ട് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കുകയാണ്. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, എന്തായിരുന്നു ഈ ഉദ്യോഗസ്ഥരുടെ അമിതോത്സാഹത്തിന് കാരണം? ഇപ്പോൾ എന്താണ് നടപടിയായി വരുന്നത്? വേണു, നേരത്തെ തന്നെ ഈ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്ന ഉത്തരവ് പ്രകാരം 60 ഉദ്യോഗസ്ഥരെ, അതായത് ഒരു ദിവസം 60 ആളുകളെ മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയാൽ മതി എന്നുള്ളൊരു ഉത്തരവായിരുന്നു ഏറ്റവും പ്രധാനമായും ആ ഇതിലുണ്ടായിരുന്നത്. പക്ഷേ അത് മറികടന്ന് 100-ലധികം ആളുകൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥരെയാണ് ഈ ഗതാഗത വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 3 മാസം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയും അതിന് പിന്നാലെ ഇന്നിപ്പോൾ മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ അവരെ വിളിച്ചു വരുത്തുകയും ഇത്തരത്തിൽ ഈ 100 ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിയവരെ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത് നോക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായും അതിൽ നോക്കുന്നത് ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു MVI, ഇതിൽ എത്ര നേരമെടുക്കുന്നു, ഒരാളെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തി പൂർത്തീകരിക്കാൻ എത്ര നേരമെടുക്കുന്നുള്ളൊരു ശരാശരി സമയമാണ് നോക്കുന്നത്. ഈ സമയം മുഴുവൻ നോക്കിയതിന് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടി എത്ര സമയം ഓരോ ഉദ്യോഗസ്ഥരും എടുത്തു എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങളടങ്ങിയ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ മന്ത്രിക്ക് സമർപ്പിക്കും. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഉദ്യോഗസ്ഥർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ വകുപ്പ് നില നടപടിയെടുക്കുമെന്നുള്ളൊരു കാര്യമാണ് മന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. എന്തായാലും കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് ഗതാഗത വകുപ്പ്. ശരി, അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.